എന്തെങ്കിലും ചെറിയ പോസ്റ്റാണെങ്കിൽ പോലും പങ്കുവച്ചു കഴിഞ്ഞാൽ സോഷ്യൽ മീഡിയ ഏറ്റെടുക്കുന്ന പതിവുണ്ട് ഗോപി സുന്ദറിന്. ഇവരുടെ രണ്ടാമത്തെ വിവാഹം ശരിക്കും പറഞ്ഞാൽ ഗോപി സുന്ദറും അമൃതയും ജീവിതത്തിൽ ഒരുമിക്കാൻ തുടങ്ങിയതിന് ശേഷമാണ് പ്രേക്ഷകർ ഇവരുടെ കാര്യത്തിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ തുടങ്ങിയത്. ഇപ്പോൾ ഗോപിയും അമൃതയും വേർപിരിഞ്ഞ് ഗോപി ഇപ്പോൾ മറ്റൊരു പെൺകുട്ടിയോടൊപ്പം ആണെന്നാണ് വാർത്തയിൽ തന്നെ പറയുന്നത്. അതിനുള്ള സൂചനയായി തന്നെ ഗോപി സുന്ദർ ആ പെൺകുട്ടിയോടൊപ്പമുള്ള ചിത്രം പങ്കുവച്ചിരുന്നു. സ്വിറ്റ്സർലൻഡിൽ മഞ്ഞ് കൊള്ളുന്ന ചിത്രമാണ് പെൺകുട്ടിയോടൊപ്പമായി ഗോപി സുന്ദർ പങ്കുവച്ചിരിക്കുന്നത്. അതിൻ്റെ താഴെ വരുന്ന കമൻറ്റുകൾക്ക് ഇപ്പോൾ മറുപടി നൽകുകയാണ് താരം. ഇത് വല്ലാത്ത ചതിയായിപ്പോയി, എത്ര പെണ്ണുങ്ങളെയാണെന്ന് ചതിച്ചത്, ഈ പെൺകുട്ടിയെ ചതിക്കാനാണോ കൊണ്ടു നടക്കുന്നത് എന്നുള്ളൊരു കമൻറ്റ് ഉണ്ടായിരുന്നു. അതിന് തക്ക മറുപടി നൽകിയിരിക്കുകയാണ് ഗോപി സുന്ദർ. ഞാൻ ആരെയും ചതിച്ചിട്ടില്ല, നിങ്ങൾക്ക് നിന്റെ കാര്യം നോക്കിപ്പോയാൽ പോണേ, എന്തിനാണ് മറ്റുള്ളവരുടെ കാര്യം നോക്കുന്നത്. ഇങ്ങനെയുള്ള ഒരു കമൻറ്റിൻ്റെ മറുപടിയാണ് ഇപ്പോൾ ഗോപി സുന്ദർ നൽകിയിരിക്കുന്നത്. സ്വന്തം കുടുംബത്തെ നോക്കൂ, അങ്ങനെ മറ്റുള്ളവരുടെ കാര്യങ്ങൾ കൂടുതൽ ഒളിഞ്ഞു നോക്കാതിരിക്കൂ. ആരാരെയും ചതിച്ചിട്ടില്ല, അതെനിക്ക് നന്നായി അറിയാം. ഇങ്ങനെയാണ് ഗോപി സുന്ദർ ഇപ്പോൾ കമൻറ്റ് നൽകിയിരിക്കുന്ന മറുപടി. ഈ കമൻറ്റിനെ പിന്തുണയ്ക്കാനും നിരവധി പേരുണ്ട്. ഇവിടെ ആർക്കും ഒരു പ്രശ്നവുമില്ല, ഒരു പരാതിയുമില്ല, ആരും ആരെയും ചതിച്ചിട്ടില്ല, എല്ലാവരും ഹാപ്പിയായി പോകുന്നു, നിങ്ങൾക്കൊന്നും വേറെ പണിയില്ലേ. പിന്നെ ഒരു കാര്യം ചോദിച്ചോട്ടെ, ഈ ലോകത്ത് ഒരാളുമായി ഫോട്ടോ പോസ്റ്റ് ചെയ്താൽ അതിനെ പെണ്ണുപിടി എന്നാണോ പറയുന്നത്? അങ്ങനെയാണോ കാണാൻ കഴിയുന്നത്? എങ്ങനെയാണ് നിങ്ങൾക്കത് കാണാൻ കഴിയുന്നത്? നമിച്ചു, അരി തീർന്നെങ്കിൽ അണ്ണന്മാർക്ക് അരി വാങ്ങിച്ചു തരാൻ ഞാൻ. ഗോപി കുറിച്ചത് ഇങ്ങനെ. ഗോപി സുന്ദറിൻ്റെ ചിത്രങ്ങൾ കണ്ട് പല സദാചാരവാദികളും എഴുതുന്നത് പുതിയ പ്രണയം എന്ന് തന്നെയാണ്. ഇതാണ് ഗോപി സുന്ദറിൻ്റെ ഈ വാക്കുകളിലൂടെ തന്നെ മനസ്സിലാകുന്നതെന്ന് നിരവധി പേർ പറയുന്നുണ്ട്. പ്രിയയുമായി പ്രണയത്തിലാണ് ഗോപി സുന്ദറെന്നും പ്രണയം ഇപ്പോൾ നാലാമതും ഗോപി സുന്ദറിൻ്റെ ജീവിതത്തിലേക്ക് എത്തിയിരിക്കുകയാണെന്നും പറയുന്നു. ഗോപി സുന്ദർ വർഷങ്ങൾക്ക് മുൻപ് പ്രിയ എന്നൊരു വ്യക്തിയെ വിവാഹം കഴിച്ചിരുന്നു. അതിൽ രണ്ട് ആൺമക്കളുണ്ട്. ആ ബന്ധം വേർപിരിയുന്നതിന് മുൻപ് തന്നെ അഭയ ഹിരൺമയി എന്ന ഗായികയുമായി ലിവിംഗ് ടുഗെദർ റിലേഷൻഷിപ്പ് തുടങ്ങി. അങ്ങനെ അവർ വിവാഹം കഴിക്കാതെ ഏറെ നാൾ ആ ലിവിംഗ് ടുഗെദർ റിലേഷൻഷിപ്പിൽ മുന്നോട്ട് പോയി. അവസാനം വിവാഹം കഴിക്കാമെന്നൊക്കെ തീരുമാനിച്ച് വാർത്തകൾ ഇടനീളി വന്നപ്പോഴാണ് ഇവർ വേർപിരിഞ്ഞ് ഗോപി സുന്ദർ അമൃതയോടൊപ്പം ചേർന്നത്. അമൃതയും ബാലയും വേർപിരിഞ്ഞ് മകൾ പാപ്പുവിനെ ഒറ്റയ്ക്ക് വളർത്തി വരികയായിരുന്നു അമൃത. അപ്പോഴാണ് ഗോപി സുന്ദർ അവരുടെ ജീവിതത്തിലേക്ക് എത്തുന്നത്. അതിനുശേഷം ഇവർ രണ്ടുപേരും ഒരുമിച്ച് ജീവിക്കാൻ തുടങ്ങി. ഈയിടയ്ക്ക് മുതൽ ചിത്രങ്ങളൊന്നും പങ്കുവയ്ക്കാതെയായി. അപ്പോൾ ആളുകൾക്ക് സംശയം തോന്നി. അതിനുശേഷമാണ് ഇവർ വേർപിരിഞ്ഞു എന്ന് മനസ്സിലാകുന്നത്. അതുകൊണ്ട് തന്നെ ഗോപി സുന്ദറിൻ്റെ അക്കൗണ്ടുകൾ പ്രേക്ഷകർ പരിശോധിക്കാൻ തുടങ്ങി. അതിൽ നിന്നും ഈ ഒരു സ്ത്രീയുമായി തന്നെ വിവാഹം ഉറപ്പിച്ചിരിക്കുകയാണെന്ന് പ്രേക്ഷകർക്ക് മനസ്സിലായി. സന്തോഷമുണ്ടെങ്കിലും ഗോപി ആരോടും പറയാതെ എല്ലാവരും ചതിച്ചു കൊണ്ടുപോവുകയാണോ എന്നാണ് ചോദിക്കുന്നത്. നിരവധി പ്രതികരണത്തിനും മുമ്പും ഗോപി തയ്യാറായിട്ടുണ്ട്. എന്നാൽ ഈ ഒരു പ്രതികരണം എല്ലാവരും കാത്തിരുന്ന ഒന്ന് തന്നെയാണ്. രണ്ടു തവണ ലിവിംഗ് ടുഗെദറിലായ ഗോപി പല കുറി വാർത്തകളിൽ നിറഞ്ഞു. ഏറ്റവും ഒടുവിൽ ഗായിക അമൃത സുരേഷിനോടൊപ്പമാണ് വാർത്തയിൽ നിറഞ്ഞത്. ഈ വാർത്തയിൽ നിറഞ്ഞോടൊപ്പം തന്നെ ഗോപിയോടുള്ള സ്നേഹവും അമൃതയോടുള്ള സ്നേഹവും ആരാധകർ കിരട്ടിച്ചു. അങ്ങനെ ഇവരുടെ പ്രണയം എന്നെന്നും നിലനിൽക്കണേ എന്നുള്ള പ്രാർത്ഥനയായിരുന്നു പ്രേക്ഷകർക്ക് ഉണ്ടായിരുന്നത്. കൂടുതൽ സിനിമാ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.